ഇന്ന് രാവിലെ വണ്ടിയും കൊണ്ട് വച്ച് പിടിച്ച് പോകണമെന്ന് വേറെ ഒന്നിനുമല്ല, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമാണ് ഇങ്ങനെ ഒരു വീഡിയോസ് എടുക്കുന്നത്. ആൾക്കേരുടെ ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ അയിരൂപ്പാറ യൂണിറ്റ് നടത്തുന്ന ബിരിയാണി ചലഞ്ച്. ഈ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത് ആരവ് ശങ്കർ എന്ന മോന് വേണ്ടിയുള്ള ചികിത്സാ സഹായത്തിനാണ്. അപ്പം നമ്മളും വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോവാം, ബിരിയാണി ചലഞ്ചിൽ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ എത്തി. എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട് മുഴുവൻ ആരവിനെ ഒപ്പമുണ്ടെന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ സന്തോഷമാണ്, അതായത് ഭയങ്കര സന്തോഷമാണ് ഈ കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മളും ചെല്ലുന്നു, ഇതൊക്കെ കാണുന്നു, നമ്മളാ കഴിയുന്ന സഹായം എന്തോ അത് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു സംഭവം നേരത്തെ കിട്ടിയായിരുന്നു, അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം. അപ്പം ഞാൻ അന്ന് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്തായിരുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ആൾക്കാർ ഞാൻ അത് അയച്ചു കൊടുത്തു. പിന്നെ നമ്മളാ കഴിയുന്ന സഹായം ചെയ്തു, കാരണം നമ്മളെ കൊണ്ടൊക്കെ ഇതേ പറ്റൂ. നമുക്ക് എന്തുണ്ടോ അത് മറ്റുള്ളവരും കൊടുക്കുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന അവരുടെ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ കലവറയിലോട്ടാണ് നമ്മൾ ചെന്ന സമയം. എന്തായാലും നല്ലൊരു സമയമായിരുന്നു, കാരണം എൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചായിരുന്നു. ദമ്മൊക്കെ പൊട്ടിച്ചൊരു മോമ നന്നായിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി മറ്റേ പണ്ട പഴയ ജിമ്മാണ്ട് എന്ന് പറഞ്ഞ പുള്ളി എന്തായാലും നന്നായിട്ട് അടി പിടിക്കുന്ന എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ആ അങ്ങനെ ഡയലോഗ് കിടക്കട്ടെ. എന്തായാലും പുള്ളി എന്തായാലും നന്നായിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ പാക്കിങ്ങിന് വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം കുറേ അമ്മമാരും ചേട്ടന്മാരൊക്കെ പാക്കിങ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ആയിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ആതിര ചേച്ചി ആരുടെ നിന്ന് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് സുഹൃത്ത് കേട്ടോ. അപ്പം നമ്മൾ മൂന്ന് പേരും കൂടിയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ മാമം പഴയണക്കിനെ മാമം ഇളക്കൊക്കെ തുടങ്ങി, നന്നായിട്ട് മാമം ഇളക്കുന്നുണ്ട്, അതിനെ മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് സാധനം മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്കും കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതും കൂടെ അങ്ങ് എടുക്കുന്ന ഭക്ഷണത്തിന് അവർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കത് കണ്ടപ്പോഴല്ല, എനിക്ക് കഴിച്ചപ്പോഴും എനിക്ക് അതാണ് പറയാനുള്ളത്. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് വീഡിയോ എടുക്കുമ്പോഴല്ല, ഇത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കൂടെയുള്ള ആതിരക്കായാലും സുഹൃത്തിനായാലും അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് അവരോട് പറയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് മേടിച്ചവിടുന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് ഒരു അമ്മയോട് പറഞ്ഞ, അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സത്യസന്ധനോട് പറഞ്ഞു, അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൂടെ നിന്ന് ആതിരയായാലും സുഹൃത്തായാലും അവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അവരും പറഞ്ഞായിരുന്നു. അങ്ങനെ ഇതെല്ലാം നടക്കുമ്പോഴും അവരുടെ പാക്കിംഗ് ഒരു സൈഡ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാക്കിംഗ് ഇവർക്ക് ഒരുപാട് ഓർഡറുകൾ ഉണ്ടായിരുന്നു. ഓർഡറിലപ്പോൾ അവർക്ക് സമയത്ത് സാധനം ഇത് എത്തിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ അവിടെയുള്ള ചേട്ടന്മാരെത്രയും കാറിലും ബൈക്കിലും എല്ലായിട്ട് ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി. കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയത്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഒരു ഡിലേ അടിക്കുക അവർക്ക് പറ്റില്ലെന്ന് തോന്നി അവർ അവരുടെ ജോലി സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഒരു നാട് മുഴുവൻ ഒരു മോൻ്റെ ചികിത്സാ സഹായത്തിന് ഇറങ്ങിയത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ അവരുടെ ജോലിയൊക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോൻ്റെ ചികിത്സാ സഹായത്തിന് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അവർക്കെല്ലാം നല്ലൊരു അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.